ഡൽഹി സ്ഥാനാർത്ഥി പി സരിൻ കോൺഗ്രസ് വിട്ട് എൽ ഡി എഫിലേക്ക് സി പി എമ്മിലേക്ക് ചേക്കേറിയത് മുതൽ തുടങ്ങിയ നാടകീയമായ നീക്കങ്ങളാണ്. പാലക്കാട്ട് ഇതാ പോളിംഗ് സ്റ്റേഷനിലേക്ക് വോട്ടർമാർ എത്തുകയാണ്. 184 പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കുന്നു. 4 ഓക്സിലറി ബൂത്തുകൾ ഉൾപ്പെടെയാണ് ഈ 184 പോളിംഗ് ബൂത്തുകൾ. 1500 കൂടുതൽ വോട്ടർമാരുള്ള ഇടങ്ങളിലാണ് വോട്ടിങ്ങിന് വേഗത കൈവരുന്നതിന് വേണ്ടി, കൂടുതൽ എളുപ്പത്തിന് വേണ്ടിയാണ് ഈ ഓക്സിലറി ബൂത്തുകൾ, 4 ഓക്സിലറി ബൂത്തുകൾ കൂടി ഉള്ളത്. പോളിംഗ് സ്റ്റേഷനുകൾക്കായി റിസർവ് അടക്കം 220 വീതം ബാലറ്റ്, കൺട്രോൾ യൂണിറ്റുകൾ 239. അങ്ങനെ ടെക്നിക്കലായി കാര്യങ്ങളൊക്കെ വരണാധികാരി ഇന്നലെ തന്നെ വിശദീകരിച്ചിരുന്നതാണ്. അങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. രാവിലെ മോക്ക് പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ പൂർത്തീകരിച്ച് ഇപ്പോൾ പോളിംഗിലേക്ക് പോവുകയാണ് പാലക്കാട്ട്. പാലക്കാട്ടെ ജനവിധി, അത് കേരള രാഷ്ട്രീയത്തിൽ നേരത്തെ ഒരു വോട്ടർ പ്രതികരിച്ചതുപോലെ തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിൻ്റെയൊക്കെ ഒരു ദിശ ചൂണ്ടിക്കാണുന്നതായിരിക്കാം ഒരു പക്ഷേ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു വോട്ടർ അത്തരത്തിൽ പോലും വിലയിരുത്തപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഉപതെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടക്കാൻ പോകുന്നത്. ഈ പ്രചാരണത്തിൻ്റെ ആവേശമൊക്കെ പ്രകടമാണ്. ഇപ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനെ നമ്മൾ വീണ്ടും കാണുന്നുണ്ട്. മണപ്പുള്ളിക്കാവിൽ വോട്ട് രേഖപ്പെടുത്താനായി എത്തുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ക്ഷേത്ര ദർശനം രാവിലെ പള്ളിയിലും പള്ളിക്ക് മുന്നിൽ പ്രാർത്ഥിച്ചിറങ്ങിയ ആളുകളോട് വോട്ട് ചോദിച്ചുകൊണ്ടായിരുന്നു സരിൻ തുടങ്ങിയത്. പിന്നീട് ക്ഷേത്ര ദർശനത്തിനായി എത്തി സൗമ്യ സരിനും സരിനൊപ്പം ക്ഷേത്ര ദർശനത്തിനായി ഉണ്ടായിരുന്നു. സൗമ്യ സരിനും സരിനും 7 മണിയോടുകൂടി തന്നെ വോട്ട് രേഖപ്പെടുന്ന നേരത്തെ സരിൻ പറഞ്ഞതാണ് ബൂത്ത് 88 ട്രൂലൈൻ പബ്ലിക് സ്കൂൾ മണപ്പുള്ളിക്കാവിലാണ് വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നത്. യു ഡി എഫ് സ്ഥാനാർത്ഥിയും എൻ ഡി എഫ് സ്ഥാനാർത്ഥിയും കൃഷ്ണകുമാറും ശ്രീകൃഷ്ണകുമാറും രാഹുൽ മാങ്കൂട്ടത്തിലും രാവിലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുന്നതും പ്രതികരണങ്ങളും നമ്മൾ കണ്ടതാണ്. ഉറച്ച ആത്മവിശ്വാസം 3 പേർക്കുമുണ്ട്. അക്ഷയ ദാമോദരൻ കൂടി നോക്കപ്പെട്ട് ചേരുന്നുണ്ട്. അക്ഷയ പോളിംഗ് ബൂത്തിലേക്ക് എത്തിയോ? പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇന്ന് രാവിലെ തന്നെ വോട്ട് ചെയ്യുന്നു എന്നല്ലേ അവർ അറിയിക്കുന്നത്. രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമാകാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അവർ, അല്ലേ? തീർച്ചയായിട്ടും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നേതാക്കളെ സ്ഥാനാർത്ഥികളുടെ ഒക്കെ തീരുമാനം. ആ തരത്തിൽ തന്നെയാണ്. പക്ഷേ രതീഷ്, ഇപ്പോഴും നമ്മളുള്ളത് മണപ്പുള്ളിക്കാവ് ക്ഷേത്രത്തിൽ തന്നെയാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സരിൻ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അദ്ദേഹം വാഹനത്തിൽ ഇപ്പോൾ മണപ്പുള്ളിക്കാവ് അദ്ദേഹത്തിന്റെ ബൂത്തിലേക്ക്, 94 നമ്പർ ബൂത്തിലേക്ക് അദ്ദേഹം തിരിച്ചിരിക്കുന്നു. അദ്ദേഹവും ഭാര്യ സൗമ്യയും ഒപ്പം തന്നെയുണ്ട്. ക്ഷേത്ര ദർശനം കഴിഞ്ഞു. രതീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം പള്ളിയിൽ പോയി സുബഹി നിസ്കാരം കഴിഞ്ഞ് ആളുകളെ കണ്ടു, അവരെ കണ്ട് സംസാരിച്ചു. അതിനു മുൻപ് അദ്ദേഹം മാർക്കറ്റിൽ പോയി ആളുകളെ കണ്ട് സംസാരിച്ചു. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ 5 മണിക്ക് വിളിക്കുമ്പോൾ തന്നെ സരിൻ സജീവമായിട്ടുണ്ട്. സരിൻ സജീവമായി തന്നെ അവസാന വട്ട വോട്ടും, അത് വോട്ട് ചോദിച്ചുകൊണ്ടല്ല, ഞാൻ വോട്ട് ചോദിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ഓരോ ചിരിയിലൂടെയും സംസാരത്തിലൂടെയും ഓരോ ഹസ്തദാനത്തിലൂടെയും ആ വോട്ട് ഉറപ്പാക്കുകയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിൻ. അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ നേരത്തെ കേട്ടു. അദ്ദേഹത്തിൻ്റെ ഈ 70,000 വോട്ട് അതായിരിക്കും ഇത്തവണ ഇടതുപക്ഷത്തിന് ലഭ്യമാവുക പാലക്കാട്ട് നിയോജക മണ്ഡലത്തിൽ എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അവകാശവാദം. പോളിംഗിൽ ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പാണ്, ഉപതെരഞ്ഞെടുപ്പുകളുടെ ഒരു കണക്കനുസരിച്ച് അതിൽ ഈ തരത്തിൽ തന്നെ കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകും, വലിയ ശതമാനം കുറഞ്ഞാലും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ വോട്ടുകളുടേത് വർധന ഉണ്ടാകും എന്നുള്ള കാര്യവും അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഈ ശതമാനം കുറയും എന്നുള്ള കാര്യത്തെ അദ്ദേഹം അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാലക്കാട് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ കേരള രാഷ്ട്രീയം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിനാണ് നമ്മളൊക്കെ ഇന്ന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അങ്ങനെ ഇന്ന് പോളിംഗ് രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ വോട്ടർമാർ ഏത് തരത്തിലായിരിക്കും ഈ വിവാദങ്ങളെയാണോ, വികസനത്തെ പറ്റി നടക്കാതെ പോയ ചർച്ചകൾ, പക്ഷേ പാലക്കാട്ട് ഒരുപാട് 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 അടിസ്ഥാന പ്രശ്നങ്ങൾ ഉൾപ്പെടെയുണ്ട്, ആ പ്രശ്നങ്ങളെയായിരിക്കുമോ ജനങ്ങൾ അഭിമുഖീകരിക്കാൻ പോവുക, അത് അഡ്രസ് ചെയ്തുകൊണ്ടായിരിക്കുമോ അവർ വോട്ട് ചെയ്യാൻ പോവുക, അതിനൊക്കെ നമുക്ക് കണ്ടറിയേണ്ടതുണ്ട്. വലിയ ആകാംക്ഷയിലാണ്. ഇനി എന്തായാലും നിമിഷം വളരെ പ്രധാനമാണ്. ഉറച്ച ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് ക്യാമ്പ് ഉള്ളത്. വിജയം അവിടെ ആവർത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതേസമയം തന്നെ എൽ ഡി എഫ് ക്യാമ്പിൽ സരിൻ്റെ സ്ഥാനാർത്ഥികളുടെ ഒരു അട്ടിമറി സാധ്യത പാലക്കാട്ടുണ്ട്. 3rd സ്ഥാനം അത് മെച്ചപ്പെടുത്തി 1st സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്നാണ് ആത്മവിശ്വാസം. 2rd സ്ഥാനത്ത് നിന്ന് 1st സ്ഥാനത്തേക്ക് എത്താൻ കഴിയുമെന്ന ആത്മവിശ്വാസം എൻ ഡി എ ക്യാമ്പും എൻ ഡി എ സ്ഥാനാർത്ഥിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന അതേസമയം തന്നെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ ആർക്കനുകൂലമാണ് എന്നതായിരിക്കും പാലക്കാട്ട് വളരെ പ്രധാനമായി മാറുക.